ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഗണിതശാസ്ത്രത്തിലെ അംശബന്ധവും അനുപാതവും എന്നുള്ള ഭാഗമാണ്. എന്താണ് അംശബന്ധം, എന്താണ് അനുപാതം എന്നത് ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാം. ഉദാഹരണമായി രണ്ട് സംഖ്യകൾ എടുക്കുന്നു, എ സമം 60, ബി സമം 30. ഈ രണ്ട് സംഖ്യകളുടെ റേഷ്യോ, അതായത് അനുപാതത്തെ നമ്മൾ എ ഈസ് ടു ബി, അതായത് 60:30 എന്ന് എഴുതും. എ ഈസ് ടു ബി എന്നതിൻ്റെ വേറൊരു എക്സ്പ്രഷനാണ് എ ബൈ ബി. അപ്പോൾ നമുക്ക് എ ഈസ് ടു ബി സമം എ ബൈ ബി എന്ന് എഴുതാം, അതായത് 60:30. ഇതിനെ ഏറ്റവും ലഘൂകരിച്ച് കഴിഞ്ഞാൽ 6:3, വീണ്ടും ലഘൂകരിച്ചാൽ 2:1, ഏറ്റവും ലഘൂകരിച്ച രൂപമാണ് 2:1. വീണ്ടും നമുക്കിതിനെ 2:1 എന്ന് എഴുതാം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ രൂപം 2:1. ഇതാണ് ഇതിൻ്റെ റേഷ്യോ, 2:1. ഇനി നമുക്ക് നാല് സംഖ്യകൾ എടുക്കുന്നു, 60:30:2:1. ആദ്യ രണ്ട് സംഖ്യകളുടെ റേഷ്യോ 2:1, അവസാനത്തെ രണ്ട് സംഖ്യകളുടെ റേഷ്യോ 2:1. അങ്ങനെയാണെങ്കിൽ ഈ നാല് സംഖ്യകളും അനുപാതത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് എ ബി സി ഡി എന്നീ സംഖ്യകൾ അനുപാതത്തിലാണെങ്കിൽ എ ഈസ് ടു ബി സമം സി ഈസ് ടു ഡി ആയിരിക്കും. അതായത് എ ബൈ ബി സമം സി ബൈ ഡി ആയിരിക്കും. ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എ ഇൻറ്റു ഡി സമം ബി ഇൻറ്റു സി എന്നെഴുതാം. ഇനി സാധാരണയായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. 48:32 = 3:x ആണെങ്കിൽ എക്സിൻ്റെ വില എന്ത്? 48:32 = 3:x ആണെങ്കിൽ എക്സിൻ്റെ വില എന്ത്? ഇവിടെ നമുക്ക് എ ഈസ് ടു ബി സമം സി ഈസ് ടു ഡി ആണെങ്കിൽ എ ഇൻറ്റു ഡി സമം ബി ഇൻറ്റു സി ആയിരിക്കും എന്ന തത്വം ഉപയോഗിച്ച് 48:32 = 3 എന്നെഴുതാം. അപ്പോൾ 48:32 = 3 = 96. 48:96 = 96 എന്ന് കിട്ടും. അപ്പോൾ എക്സ് സമം 96/48. എക്സിൻ്റെ വില 2. ഇനി പി എക്സ് സി എക്സാമിൽ ചോദിച്ചു വന്ന ചില ചോദ്യങ്ങൾ നോക്കാം. എ ഈസ് ടു ബി സമം 2:3, ബി ഈസ് ടു സി സമം 3:4. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എന്താകും? ഇത്തരം ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എ ഈസ് ടു ബി എന്നുള്ളത് 2:3 എന്നെഴുതുക, അതിന് തൊട്ട് താഴെ തന്നെ ബി ഈസ് ടു സി എന്നുള്ളത് 3:4 എന്നെഴുതുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോ മാർക്ക് കൊടുത്തിട്ടുള്ള അതേ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എനെ ബീനെ കൊണ്ടും, അതായത് എയിൽ നിന്ന് ബിയിലേക്കാണ് ആരോ മാർക്ക്, ബീനെ ബീനെ കൊണ്ടും, അതായത് ബിയിൽ നിന്നും ബിയിലേക്കാണ് ആരോ മാർക്ക്, ബീനെ സീനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ബിയിൽ നിന്നും സിയിലേക്കാണ് ആരോ മാർക്ക്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്തുള്ള വിലകളാണ്. അപ്പോൾ ഇവിടെ എ ഈസ് ടു ബി എന്നുള്ളത് 2:3, എൻ്റെ സ്ഥാനത്ത് 2, ബീൻ്റെ സ്ഥാനത്ത് 3. ബി ഈസ് ടു സി എന്നുള്ളത് 3:4, ബീൻ്റെ സ്ഥാനത്ത് 3, സീൻ്റെ സ്ഥാനത്ത് 4. ഇവിടെ ബീൻ്റെ സ്ഥാനത്തുള്ള രണ്ട് സംഖ്യകളും ഒന്ന് തന്നെ ആയതുകൊണ്ട് എ ഈസ് ടു ബി ഈസ് ടു സി എന്നുള്ളത് അതേ സംഖ്യ തന്നെ വരും, 2:3:4. എങ്കിലും പൊതുവായി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എ ഈസ് ടു ബി ഈസ് ടു സി എന്നുള്ളത് എ ഇൻറ്റു ബി, അതായത് 2:3:B ഇൻറ്റു ബി, അതായത് 3:3:B ഇൻറ്റു സി, അതായത് 3:4. അപ്പോൾ നമുക്കതിനെ 6:9:12 എന്നെഴുതാം. അതിനെ ചെറുതാക്കിയാൽ 2:3:4. അടുത്തതായിട്ട് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. എ ഈസ് ടു ബി സമം 3:4, ബി ഈസ് ടു സി സമം 8:9. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു സി എന്താണ്? നേരത്തെ ചോദ്യം എ ഈസ് ടു ബി ഈസ് ടു സി എന്താണെന്നായിരുന്നു, ഇവിടെ എ ഈസ് ടു സി എന്താണ്? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് എ ഈസ് ടു ബിയും
ബി ഈസ് ടു സിയും എന്താണെന്ന് താഴെ താഴെ എഴുതുക. നേരത്തെ അവലംബിച്ച അതേ മാർഗം ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് എഴുതുക. എന്നിട്ട് എ ഈസ് ടു ബി ഈസ് ടു സി എങ്ങനെ എഴുതുക എന്ന് നോക്കുക. ആരോ മാർക്ക് പ്രകാരം എ ഇൻറ്റു ബി 3:8 ഈസ് ടു, ബി ഇൻറ്റു ബി 8:4 ഈസ് ടു, ബി ഇൻറ്റു സി 4:9. അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 24:32:36. അതിനെ വീണ്ടും ഒന്ന് നമുക്ക് ലഘൂകരിച്ച് കഴിഞ്ഞാൽ 6:8:9. ഇതിൽ നമുക്ക് വേണ്ടത് എ ഈസ് ടു സി ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്തുള്ളത് 6, സിയുടെ സ്ഥാനത്തുള്ളത് 9. എ ഈസ് ടു സി സമം 6:9. ഒന്നുകൂടി ലഘൂകരിച്ചാൽ 2:3. എ ഈസ് ടു സി സമം 2:3 ഉത്തരം. ഇനി മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. എ ഈസ് ടു ബി സമം 2:3, ബി ഈസ് ടു സി സമം 4:5, സി ഈസ് ടു ഡി സമം 6:7. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി എന്താണ്? നേരത്തെ ചോദ്യത്തിൽ എ ഈസ് ടു ബി ഈസ് ടു സി എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി. ഇവിടെ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ആണ് കാണേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എ ഈസ് ടു ബി, ബി ഈസ് ടു സി, സി ഈസ് ടു ഡി എല്ലാം താഴെ താഴെ എഴുതുക. നേരത്തെ നമ്മൾ ആരോ മാർക്ക് ഉപയോഗിച്ച് എഴുതിയ അതുപോലെ തന്നെ ഇവിടെ ആരോ മാർക്ക് പ്രകാരം നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആരോ മാർക്കിൻ്റെ ദിശ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ആരോ മാർക്ക് പ്രകാരം എ ഇൻറ്റു ബി ഇൻറ്റു സി, പിന്നെ ബി ഇൻറ്റു ബി ഇൻറ്റു സി ഈസ് ടു ബി ഇൻറ്റു സി ഇൻറ്റു സി ഈസ് ടു ബി ഇൻറ്റു സി ഇൻറ്റു ഡി. ഇതേ പ്രകാരം അതിൻ്റെ ഓരോ സ്ഥാനത്ത്, അതായത് എ ബി സി ഡി എന്ന സംഖ്യയുടെ ഓരോ സ്ഥാനത്തുമുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ ബി സി എന്നാണെങ്കിൽ 2:4:6, ബി ബി സി 3:4:6 ഈസ് ടു, ബി സി സി 3:5:6 ഈസ് ടു, ബി സി ഡി 3:5:7. ഇങ്ങനെ നമ്മൾ ഈ 4 നമ്പറുകളും ഈ റേഷ്യോയിലെ ഉള്ള 4 ഭാഗത്തെയും നമ്പറുകൾ നോക്കുക. അപ്പോൾ ഇതിൽ പൊതുവായിട്ടുള്ള നമ്പറുകൾ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. 2 ഇതിൽ കോമൺ ആയിട്ട് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 2 കോമൺ ആയിട്ടില്ല. അവസാനത്തെ സംഖ്യയിൽ 3:5:7, അത് 2 പൊതുഘടകമായിട്ടില്ല. തൊട്ടടുത്തത് 3 പൊതുഘടകമായിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ റേഷ്യോയിലെ ആദ്യത്തെ സംഖ്യ 2:4:6, അതിൽ 3 ഒരു പൊതുഘടകമായിട്ടുണ്ട്. 6 ഒരു ഘടകമായിട്ട് 3 വരുമെന്നല്ലോ. 6 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 2 കിട്ടും. ബാക്കിയുള്ള 3 സംഖ്യകളിലും 3:4:6 അതിൽ 3 3:5:6 അതിലും 3 3:5:7 അതിലും എല്ലാം 3. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ റേഷ്യോയിലെ എല്ലാ സംഖ്യ കൊണ്ടും 3 കൊണ്ട് ഹരിച്ചാൽ ആദ്യ സംഖ്യ 2:4:6 എന്നുള്ള ഭാഗത്ത് നമുക്ക് 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അവിടെ 2. അപ്പോൾ 2:4:2 ഈസ് ടു, രണ്ടാമത്തെ സംഖ്യയിൽ 3 ഒഴിവായി പോകും. അപ്പോൾ 4:6 ഈസ് ടു, മൂന്നാമത്തെ സംഖ്യയിൽ വീണ്ടും 3 ഒഴിവായി പോകും. 5:6 ഈസ് ടു, അവസാനത്തെ സംഖ്യയിൽ 3 ഒഴിവായി പോകും. അപ്പോൾ 5:7. ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി സമം 2:4:2 16:2, 24:2, 5:6 30:2, 5:7 35. അതായത് 16:24:30:35 എന്ന് കിട്ടും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.